എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഒരു മാത്സിൻ്റെ ഒരു സിമ്പിൾ ട്രിക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 99 × 98 ഉത്തരം. ഇങ്ങനത്തൊരാൾ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു, ഇതിൻ്റെ ഉത്തരം ഇങ്ങനെ ഉണ്ടിരിക്കും. വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടുക അല്ലേ. 99 × 98 അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമുക്ക് ഉത്തരം കിട്ടും. അതിന് പകരം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് കിട്ടും. ആ മെത്തേഡ് എന്താണെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി എഴുതാം. 99 × 98 ഞാൻ ഇൻറ്റു ഇട്ടിട്ടില്ല, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് കോമൺ ഫാക്ടേഴ്സ് നോക്കി നോക്കാം. 2 9 അല്ലേ, ഈ 2 9. അതല്ലാതെ വേറെ എന്തൊക്കെയുണ്ട് നമുക്ക് ഫാക്ടേഴ്സ്? 2 100 അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് ആ 100 ഉപയോഗിച്ച് നമ്മളത് ചെയ്യാൻ പോകുന്നത്. 100 ജസ്റ്റ് നമ്മൾ ബേസായിട്ട് നിൽക്കുക. അതിനുശേഷം നമുക്ക് ഈ 100 എത്ര കുറഞ്ഞാലാണ് 99 കിട്ടുക, അല്ലെങ്കിൽ എത്ര കൂടിയാലാണ് നമ്മുടെ സംഖ്യ കിട്ടുക നമുക്ക്. 100 10 ചെയ്യാം, 100 ചെയ്യാം, 1000 ചെയ്യാം, 10000 ചെയ്യാം, 100000 ചെയ്യാം, 1000000 ചെയ്യാം, 1 കോടി ചെയ്യാം, അങ്ങനെ ഇഷ്ടംപോലെ ചെയ്യാം. നമുക്കിനി എന്ത് ചെയ്യാം, നമുക്ക് 100 എത്ര കുറഞ്ഞാൽ 99 കിട്ടും. വളരെ സിമ്പിളാണ്. 100 എത്ര കുറഞ്ഞാൽ 98 എല്ലാവർക്കും സിമ്പിളായി തന്നെ നമുക്കത് മനസ്സിലാകും. പിന്നെ നമുക്കൊന്ന് ഇങ്ങനെ കുറയ്ക്കാം. നമ്മളിവിടെ 100 കുറഞ്ഞാലാണ് അത് കിട്ടുക, 2 കുറഞ്ഞാലാണ് നമുക്കിങ്ങനെ ചെയ്യാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 98 അല്ലേ. ഈ 98 ഒന്ന് കുറയ്ക്കുന്നില്ല, കുറച്ചും സിമ്പിൾ ആകുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് എല്ലാവർക്കും തോന്നുന്നതാണ് പ്രതീക്ഷിച്ചു. ഈ ചിത്രം ഒരു ഉത്തരം തന്നെയാണ്, 98 ഒന്ന് കുറച്ച് 97, മറ്റൊന്ന് 97 തന്നെയാണ്. നോക്കിയാൽ മനസ്സിലാവും. അപ്പം അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് വന്നു, ഇവിടെ നമുക്ക് 2 സംഖ്യകളുണ്ട് അല്ലേ. മൈനസ് ചെയ്തിട്ടുള്ള 100 അത് മൈനസ് ചെയ്തിട്ടുള്ളൂ, അതൊന്ന് മൈനസ് ചെയ്തിട്ടുള്ള ഈ 2 കൂടി തമ്മിൽ ഗുണിക്കാം. ഓ 2 2. അപ്പോൾ നമ്മൾ 2 ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഉത്തരം തെറ്റും. ജസ്റ്റ് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് 100 നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 1 നമുക്ക് വേണ്ട, 1 നമുക്ക് നോക്കണ്ട, 2 0 മാത്രം നോക്കി നോക്കുക. അപ്പോൾ ഈ 2 0 ഒന്ന് ഒറ്റയുടെ സ്ഥാനത്തുള്ളതും ഒന്ന് 1s ഒന്ന് 10s. നമുക്ക് ഈ 1s ഇവിടെ 2 വന്നിട്ടുള്ളത് അല്ലേ. ഇവിടുത്തെ 2 എന്ന് പറഞ്ഞ് 1s അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 10s അവിടെ 0 തന്നെ വരിക അല്ലേ. അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 ഇടാം. അപ്പോൾ ഈ 10s 0 ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ 10 100 1000. ഒറ്റയുടെ അവിടെ 2, 10 0, 100 അവിടെ 7, 1000 9. ഇതാണ് ഉത്തരം. അപ്പോൾ എന്താ ഇതിലിങ്ങനെ ഇടുന്ന 2 3 കണക്കിലും കൂടി നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന കണക്ക് പറയുന്നത് 102 × 104 ഒക്കെ ചെയ്യാം. വളരെ സിമ്പിളായി നേരത്തെ പോലെ ജസ്റ്റ് എഴുതാം. 102 104, ഇത് 100 തന്നെയാണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് പ്ലസ് 2 മറ്റേ +4. ഓക്കെ, നമ്മുടെ ഇത് +2 ഇത് +4. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പ്ലസ് ചെയ്യാം. ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ 4 + 2 എത്രയാണ്, 6. അപ്പം 106 അല്ലേ. നമുക്ക് ഈ 2 കൂടി എന്നെ ഗുണിക്കാം, 4 2 8. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8 ഇവിടെ എഴുതുക. അതിനുശേഷം 100 നോക്കുക, 2 0 അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 8 ഇപ്പോൾ 10 സ്ഥാനത്ത് 0 ഇടുക. ഇപ്പോൾ 0 കൂടി ഇട്ടിട്ട് 0 8 ഇടുക. അപ്പോൾ എത്രയായി, 10608. ഇതാണ് നമ്മുടെ ഉത്തരം. നമ്മുടെ ഇതിൻ്റെ ഉത്തരം എത്ര സിമ്പിളായി കിട്ടും. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് വരുമ്പോഴേക്കും നമുക്ക് ഇന്നത്തെ 2 3 കണക്കുകൾ ചെയ്യാം അല്ലേ. വളരെ സിമ്പിളായിരുന്നു. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 × 8. വളരെ സിമ്പിളാണ്, 9 × 8 നമുക്ക് ഉത്തരം കിട്ടും. എങ്കിൽ പോലും ഇതിലിങ്ങനെ ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാം, 1 9 1 8 എഴുതുക. ഇതിൻ്റെ ബേസ് 100 ചെയ്യരുത്, നമുക്ക് കുറേ പണിയുണ്ടാവും. നമുക്ക് ജസ്റ്റ് 10 എടുക്കാം. 10 100 1000 10000 ആ ഒരു രീതിക്ക് വരുന്ന സംഖ്യകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്കിന്ന് -1 അല്ലേ. 10 1 മൈനസ് ചെയ്ത് 9 കിട്ടും. ഇപ്പോൾ ഇത് -2. ഒന്ന് ഇങ്ങനെ മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ മൈനസ് ചെയ്യുക. നമ്മളിപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ 1 7, രണ്ടും ഒരേ ഉത്തരം തന്നെയാണ്. നമ്മുടെ ഇവിടെ നമുക്ക് ഇത് ഇങ്ങനെ ഇത് 2 1 ഗുണിച്ച് നോക്കാം. അപ്പോൾ 2 2, നമുക്കിവിടെ 2 എഴുതാം. അതായത് ഒറ്റയുടെ സ്ഥാനത്ത് മതി നമുക്ക് ഇവിടെ അല്ലേ. നോക്കിക്കാണാം, 1 0 ഉള്ളൂ, ഒറ്റയുടെ സ്ഥാനത്ത് മാത്രമേ 10 0 ഉള്ളൂ. അവിടെ ഈ 0 ഫില്ലാകുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് 72 ഉത്തരം കിട്ടുന്ന കൂടെ നോക്കി നോക്കാം. 999 × 998. ഓക്കെ,
നമുക്ക് ഇങ്ങനെയുള്ള സിമ്പിളായി ചെയ്യാം. മറ്റേ രീതി ചെയ്ത് കഴിഞ്ഞാൽ അതാണെങ്കിൽ കുറച്ച് പണിയുണ്ട്. നമുക്ക് 999 ഉടായത് 998 നമുക്ക് വരുന്ന 1000 ആണ് അതിൻ്റെ അടുത്ത് അല്ലേ. കുറച്ച് ചെയ്താൽ ഭയങ്കര പണിയാവും. അപ്പോൾ 1000 നമുക്ക് ജസ്റ്റ് എഴുതാം. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാം, -1. 1001 കുറച്ച് കഴിഞ്ഞാൽ 999 -2. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ 997 രണ്ട് ചെയ്താൽ ഓരോരുത്തരാണ്. ഓക്കെ നമുക്ക് ഇനി എഴുതാം ഈ രണ്ടും കൂടി ഒന്ന് കുണിച്ച് നോക്കാം. അത് സിമ്പിളാണ്. നമുക്ക് രണ്ട് നമുക്ക് ഇവിടെ രണ്ട് എഴുതാൻ കഴിയില്ല. കുറച്ചും കൂടി ഇതുണ്ട് നോക്കാം. നമുക്ക് 1003 വരുന്നു. ഒറ്റയൊരു സ്ഥലം നമ്മൾ രണ്ട് വെച്ച് ഫില്ല് ചെയ്തു. നമുക്ക് ഈ രണ്ട് 100 10 സ്ഥാനത്ത് ഈ 0 തന്നെ ഇറക്കിയിടാം. 0 രണ്ട് നമ്മുടെ ഇടണം. വായിക്കണമെങ്കിൽ തന്നെ കുറച്ച് പണിയുണ്ടല്ലേ. അപ്പം അത്രയും ഇതായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്ക് നമുക്ക് വളരെ സിമ്പിളായി കിട്ടി. മറ്റേതാണെങ്കിൽ നമ്മൾ 3-4 ഇങ്ങനെ സ്റ്റെപ്പുകൾ എഴുതി ചെയ്ത് ലാസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ ഉത്തരം കിട്ടും. പക്ഷേ ഇത് അങ്ങനെയുള്ള ഇത് ചെയ്യുന്ന സമയത്ത് നിന്ന് 4-5 ചെയ്യാം. ഇത്രയും സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം.